ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ടത്തെ പരിപാടികളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. രമേഷ് ഏട്ടൻ്റെ ഓഫീസ് വിട്ട് വന്നപ്പോൾ ദാ ഒരു ചാക്ക് സാധനങ്ങളായിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും, ഓണക്കാലല്ലേ, ഈ ചാക്ക് നിറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നതാണെന്ന് വിചാരിക്കും. പൂച്ചക്കുട്ടി അങ്ങനെ തന്നെ വിചാരിച്ച, പൂച്ചക്കുട്ടീനെ ദേ ചാക്കിൻ്റെ മുകളിൽ ഇരുത്തി കഴിഞ്ഞിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ചാക്കിൽ ഓണ സാധനങ്ങളൊന്നുമല്ല, ഇത് നമ്മുടെ കോഴിമക്കൾക്കുള്ള തീറ്റയാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞിപ്പൂച്ചയ്ക്ക് തോന്നണുണ്ടാവും, ഓ കോഴികൾക്കൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ വാങ്ങി കൊടുക്കൂലേ, ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും തരുന്നില്ലല്ലോ എന്ന്. ഇവർ അതിന് മുട്ടയൊന്നും നമുക്ക് തരുന്നില്ലല്ലോ. മുട്ടയൊക്കെ തരുന്ന ആൾക്കാർക്കാണ് ഇതുപോലെ ചാക്കിൽ തീറ്റയൊക്കെ വാങ്ങിയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ ചാക്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിൽത്തവിട്, ചോളത്തവിട്, പിന്നെ തേങ്ങാ പിണ്ണാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇതങ്ങോട്ട് ഇട്ട് വേഗം ജോലിയൊക്കെ കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ചെരിഞ്ഞത്. ചെരിഞ്ഞ് ഇതൊക്കെ ബക്കറ്റൊക്കെ നിറച്ചും കഴിഞ്ഞിട്ട് അടച്ച് വെക്കുമ്പോഴാണ് ഓർത്തത്, അതിൽ നിന്ന് തേങ്ങാ പിണ്ണാക്ക് സെപ്പറേറ്റ് വാങ്ങിയിരിക്കുകയായിരുന്നു ഒരു കവറിൽ. ആ കവർ എടുത്ത് വയ്ക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അതും കൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രമേശ് ഏട്ടൻ ഇപ്പോഴാണ് ടാഗത്ത് പോയിട്ട് വന്നിട്ട് എന്നോട് തേങ്ങാ പിണ്ണാക്ക് മാറ്റി വെച്ചില്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ പിന്നെ ദേഷ്യം വരുമ്പോൾ മാത്രമാണ് തൃശ്ശൂർക്കാർ തേങ്ങ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ അത് തന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. വീണ്ടും ഈ ബക്കറ്റിലെ ഈ തേങ്ങാ പിണ്ണാക്ക് സാധനങ്ങളൊക്കെ വീണ്ടും ഈ ചാക്കിൻ്റെ മുകളിലേക്ക് ചെരിഞ്ഞിട്ടിട്ട് വേണം ഇനി അതിൽ നിന്ന് തേങ്ങാ പിണ്ണാക്ക് എവിടെയെന്ന് കണ്ടെത്താനായി. ഇത്ര തീറ്റ നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസമൊക്കെ നമ്മുടെ കോഴിമക്കൾക്ക് സുഖമായിട്ട് തിന്നാനായിട്ട് പറ്റൂട്ടാ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചതാണ്. ഇതാണ് പറയുന്നത്, വീട്ടമ്മമാർക്ക് ശ്രദ്ധ വേണം. നമുക്ക് എവിടെയായാലും വീട്ടമ്മമാർക്ക് എന്നല്ല കേട്ടോ, ശ്രദ്ധയോടുകൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇരട്ടിപ്പണിയാവും. ഇപ്പോൾ ഞാൻ എന്താ ഇത് കൊണ്ടുവന്ന് വയ്ക്കാൻ നേരത്താണല്ലോ ആലോചിച്ചത്, തേങ്ങാ പിണ്ണാക്കിൻ്റെ കിറ്റ് അതിൽ എവിടെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധയോടുകൂടിയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ ഒരു പണി ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരില്ലായിരുന്നു. പിന്നെയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാനിങ്ങനെ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട്. അങ്ങനെ ലാസ്റ്റത്തെ പുട്ട് വെച്ചും കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ചെടിയും പൂവും അതിൻ്റെ ഭംഗിയും ഒക്കെ കണ്ട് കണ്ട് ബാക്കിയുള്ളതിനും ഇങ്ങനെ നനച്ചൊക്കെ അങ്ങോട്ട് നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ പുട്ട് ഇങ്ങനെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അങ്ങനെ ഓടി വന്നു കഴിഞ്ഞ് അടുക്കളയ്ക്ക് കയറുമ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. കരിഞ്ഞ് പിടിച്ച് കുക്കറ് പൊട്ടിത്തെറിക്കാഞ്ഞത് ഭാഗ്യം. അത്രയ്ക്ക് ആ കുക്കറിൻ്റെ കളറൊക്കെ മാറി, ആകെ ഒരു ചുവന്ന കളറൊക്കെയായി. അപ്പോൾ ഈ സമയത്താണെങ്കിൽ രമേശ് ഏട്ടനാണെങ്കിൽ ന്യൂസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കായിരുന്നു കേട്ടോ. ചിഞ്ചു ആണെങ്കിൽ കുളിക്കാൻ കയറിയേക്കായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അറിയുന്നില്ല ഞാനിതിങ്ങനെ വെച്ചിട്ട് പോയത്. ഞാൻ പറഞ്ഞൂല്ല, കാരണം ഞാൻ തന്നെ ഇത് നോക്കിയെടുക്കുമെന്ന് ഉറപ്പില്ലാണല്ലോ. ഞാനൊന്നും മുറ്റത്തേക്ക് പോയതായിരുന്നു. പക്ഷേ വലിയൊരു അപകടം ഉണ്ടായേനെ. അങ്ങനെ ഞാൻ കുക്കർ തുറന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. കുക്കറിൻ്റെ അടിഭാഗമൊക്കെ കുഴിഞ്ഞ് ആകെ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സ്മെല്ലെന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഒരു തരം സ്മെല്ലായിരുന്നു ഈ കുക്കറിന് ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ട്. അങ്ങനെ ഞാൻ ആ കുക്കർ എടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്ത് മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അഫീലിയൊക്കെ എന്നോട് ചോദിച്ചു, എന്തെന്നാ കരിഞ്ഞ് പിടിച്ചേക്കണ ചേച്ചി, ഭയങ്കര സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ. അത്രത്തോളം സ്മെല്ലായിരുന്നു അതിന്. അങ്ങനെ അത് ചൂടാറി ഞാൻ തേച്ചൊക്കെ കഴുകി വെള്ളം ഒക്കെ എടുത്തപ്പോൾ ആ കുക്കറുണ്ടല്ലോ ചോരുന്നു, അതിനൊരു ഓട്ട പോലും വീണിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയിട്ടാ. ഇതുപോലെ എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടായില്ല. അപ്പോൾ രമേശ് ഏട്ടൻ എന്നെ സമാധാനിപ്പിച്ചു, എങ്ങാനും ഈ കുക്കർ പൊട്ടിത്തെറിക്കായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു വിഷമായിട്ടാ. ഇത്ര കാലമായിട്ടും ഇതുപോലെ ഒരു പറ്റി എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഉണ്ടായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇതാണെങ്കിൽ വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുക്കറിൻ്റെ മുകളിൽ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വെള്ളമൊക്കെ ധാരാളം വെച്ചിരുന്നു, നമ്മളവിടെ നിന്ന് മാറാതെ തന്നെ ആ കിച്ചണിൽ നിന്ന് പുറത്തു പോകാതെ നോക്കണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുമ്പളങ്ങയാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്, നല്ല രസമായിട്ടാണ് കേട്ടോ അപ്പം മുറിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ കാരണം എന്തൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ കുമ്പളങ്ങ എവിടെ ഉണ്ടായി, എന്തായി, അങ്ങനെയൊന്നും ആലോചിക്കില്ലല്ലോ. ഇതിപ്പോൾ ഞാനിത് ചെറുപ്പത്തിലേ തുടങ്ങി കണ്ട് ഇതാ വിളഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ മുറിച്ചും കഴിഞ്ഞിട്ട് മോര് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ അരിയാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെയുണ്ടല്ലോ ആ കുക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ആ കുക്കർ ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഇന്ന് നേരം വെളുത്തപ്പോൾ അപ്പോൾ ഇന്നലെ സംഭവിച്ചതാണ് കേട്ടോ, കുക്കറിന് ഇങ്ങനെ ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ പയറും മത്തങ്ങയും കൂടി അരിച്ചേരി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പയർ വേവിക്കാനായിട്ട് കുക്കർ വേണ്ടേ. അപ്പോൾ കുക്കറാണെങ്കിൽ ഇങ്ങനെ വെള്ളം മാറുന്നൊക്കെ ഇരിക്കുകയല്ലേ, ആ കുക്കറിൽ ഞാൻ ഒന്നും കൂടി വെള്ളം എടുത്ത് നോക്കി, അപ്പോൾ വീണ്ടും അതിങ്ങനെ വെള്ളം താഴോട്ട് പോവാണ് ഉണ്ടായേട്ടാ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പറയണ, ഈ വെള്ളമല്ല, ഇതിൽ നിന്ന് താഴേക്ക് വീഴുന്നത് വെള്ളമാണ്, പക്ഷെ ഇത് കാണുമ്പോൾ എൻ്റെ കണ്ണുനീരാണ് ഈ വീഴണതെന്ന് എനിക്ക് തോന്നിപ്പോവേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സങ്കടം പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ രമേശ് ഏട്ടൻ പറഞ്ഞു, എന്നാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു കുക്കർ നീ ഇന്ന് വാങ്ങിയേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി നമുക്ക് കുക്കർ മേടിക്കാനായിട്ട് ഇന്ന് പോകണം. അപ്പോൾ ഈ ഓണക്കാലമായപ്പോൾ ഞാൻ മിക്ക ദിവസവും ഷോപ്പിംഗ് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് പോവാണ് അല്ലേ, അതിൽ കൂടിയാണ് ഈ അപകടം കൂടി പറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ കാക്ക കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കമ്പുകൾ കൊണ്ടുവരില്ലേ, അതുപോലെയാണ് ഈ ഓണക്കാലമായപ്പോൾ എൻ്റെ അവസ്ഥ. ഓരോ ദിവസം ഓരോരോ സാധനങ്ങൾക്കായിട്ട് ഷോപ്പിങ്ങിന് പോവാ, അത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും ദിവസം നല്ല രസകരമായിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷേ ഈ കുക്കർ ഇങ്ങനെ അപകടം പറ്റിയിട്ടാണല്ലോ പോണേന്നുള്ള കാരണം എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ. എനിക്കൊരു വിഷമമാണ്. ഞാൻ വിചാരിക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കാശ് ചിലവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇതൊക്കെ ആവുന്നത്. അപ്പം ഞാൻ വേറെ ചില പാത്രങ്ങളൊക്കെ വാങ്ങാനാണ് ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ നിശ്ചയിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ സ്ഥാനമൊക്കെ പോയി ഇനിയിപ്പോൾ അതിന് പകരം കുക്കർ വാങ്ങേണ്ടി വന്നില്ലേ എന്നൊക്കെ ഉള്ള ഒരു വിഷമവും ഒക്കെയുണ്ട്. അപ്പോൾ രമേശായിട്ടും പറഞ്ഞാൽ വിഷമിക്കേണ്ട, സാരില്ല, അതൊക്കെ വാങ്ങി തരണ്ട്, ഇപ്പം എന്തായാലും അത്യാവശ്യം കുക്കറല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഈ കുമ്പളങ്ങിയൊക്കെ അടുപ്പത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചൊക്കെ വെച്ചതിന് ശേഷം വേണം നമുക്ക് ചാലക്കുടിയിലേക്ക് ഒന്ന് പോവാനായിട്ട് കുക്കർ വാങ്ങാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം കാരണം അപ്പോൾ ചിഞ്ചു വന്നു കഴിഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചു കിട്ടാ, സാറില്ല അമ്മ ആദ്യമായിട്ടല്ല അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പാത്രം കേടാവുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് പൊട്ടാറൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ മൺചട്ടിയും പൊട്ടാറൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഞാൻ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ട് ഇവിടെ മതിലിമയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ കുക്കറൊക്കെ കേടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് പോട്ടമ്മേ സാറില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കൊച്ചു ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ എപ്പോഴാണ് അമ്മ നമ്മൾ ചാലക്കുടിക്ക് പോവാന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ചിന് വിഷമാണോ അതോ ഇത് കാരണം ഷോപ്പിങ്ങിന് പോകാനുള്ളൊരു സന്തോഷം ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു സംശയം എനിക്ക് തോന്നാതിരുന്നില്ല. അങ്ങനെ ദാ നമ്മൾ ചാലക്കുടിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ തൃക്കാക്കരയപ്പനൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് റോഡ് സൈഡിലൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്, പൂവൊക്കെ കുത്തി വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഇതേ മൺചട്ടികളൊക്കെ എന്താ പാട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം തോന്നേന്നറിയോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇനി എങ്ങനെയും മൺചട്ടി വാങ്ങാം, നാളാണെങ്കിലും ഒരുപാട് വാങ്ങിയതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ മൺചട്ടി ഞാൻ വാങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഗണപതിയുടെയൊക്കെ വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, മൂർത്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ വാങ്ങി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ കായ വറക്കുന്നത് ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ, ഉപ്പേരി വറക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ ദാ പൂക്കളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അറ്റ്ലസ് എന്ന് പറഞ്ഞ ചാലക്കുടിയിലെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ കുക്കറൊക്കെ ഇങ്ങനെ നോക്കിയത്. അങ്ങനെ ഒരു കുക്കർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങി. അവിടെ വെച്ചെടുത്ത വീഡിയോ ഒട്ടും തന്നെ ക്ലിയർ ഉണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കൂടുതലായിട്ട് കൊടുക്കാഞ്ഞത്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ നടന്ന് വശം കെട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ മോഡി റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞിട്ട് ദാ പൊറോട്ടയും ബീഫ് കറിയാണ് കേട്ടോ ഓർഡർ ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ചിഞ്ചുവിന് ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് ഈ ഫുഡ് ഇങ്ങനെ മുൻപിലെത്തുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്നെ ഇങ്ങനെ കുറേ ആശ്വസിപ്പിച്ചതെന്ന് എനിക്കൊരു സംശയമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ. അങ്ങനെ ഈ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ ഷെയ്ക്കും കഴിക്കുകയാണ് കേട്ടോ, ചോക്ലേറ്റ് ഷെയ്ക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ചോക്ലേറ്റാണ്. അങ്ങനെ ചോക്ലേറ്റ് ഷെയ്ക്കും കഴിച്ചു കേട്ടോ. അങ്ങനെ കുട്ടിക്ക് സന്തോഷമായി, അതുപോലെ കുക്കർ വാങ്ങിയപ്പോൾ എനിക്കും നല്ല സന്തോഷമായിട്ടാണ്. ഇനിയെങ്കിലും ഞാൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുള്ളൂ എന്ന് പ്രതിജ്ഞയെടുത്തും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ താ രമേശ് ഏട്ടന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇത് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാണ്. ഇതാണ് എൻ്റെ അൺബോക്സിങ് വീഡിയോ. അങ്ങനെ താ ഞാൻ വാങ്ങിയത് ഇമ്പെക്സിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അവിടെ ഓണം ആയതുകൊണ്ട് തന്നെ ഓണം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയത് 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. 5 ലിറ്ററിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ.
അങ്ങനെ ഇത് തുറക്കാനായിട്ട് ചിഞ്ചു ഒരു കട്ടറൊക്കെ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ ആ കട്ടർ കൊണ്ട് നമ്മളിതിങ്ങനെ ഒന്ന് വരഞ്ഞങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കാർഡ്ബോർഡ് തുറക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ തുറക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞാൻ സ്റ്റീൽ ടിന്നൊക്കെ തേച്ച് കഴുകുന്നതും അത് ഇതൊക്കെ നിങ്ങളെ കാണിച്ചു അല്ലേ. അപ്പോൾ അങ്ങനത്തെ ജോലികളൊക്കെ നിങ്ങളും ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓണപ്പണികളൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിച്ചു വയ്ക്കാം. അതിനിടയിൽ ഇങ്ങനെയുള്ള ചീത്തയാക്കലുകളൊന്നും നിങ്ങൾക്കും പറ്റരുത് കേട്ടോ. അങ്ങനെയൊന്നും അല്ലാതെ തന്നെ നല്ല സന്തോഷത്തിൽ ഓണ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കഴിയട്ടെ. അപ്പോൾ രമേശേട്ടനും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയുണ്ട് രമേശേട്ടൻ ഇപ്പോൾ പറയും ഇനി ഇതെന്നാ ചീത്തയാക്കണേന്നൊക്കെ ചോദിക്കാവോ. അങ്ങനെയെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എണീറ്റ് പോകുന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ രമേശേട്ടനെ അതൊക്കെ മറന്നുപോയി തോന്നുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും ചോദിക്കണില്ല. ഇനി പാചകം ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ചോദിക്കുക, എന്താണ് പരിപാടി, എപ്പം ഇതിലെ വെള്ളം വറ്റിയോ, എന്താ കരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞിട്ട് ഇനി അച്ഛനും മോളൊക്കെ ഒരു വരവുണ്ടായിരിക്കും അടുക്കളയിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ ഈ തിരിച്ചും കഴിഞ്ഞിട്ട് അടച്ച് അങ്ങനെ തന്നെ തുറക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്ങനെയായിരുന്നില്ല കേട്ടോ. എൻ്റെ കുക്കറ് ആ പഴയ കുക്കറാണെങ്കിൽ ഒരുപാട് വർഷം ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്, അതുകൊണ്ട് വലിയ വിഷമിക്കാനില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നാലും വിഷമമുണ്ട്. അപ്പോൾ കുക്കറ് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചു. ചിഞ്ചു കണ്ടപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഷോപ്പിൽ വെച്ച് തന്നെ അവളിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓണം ഓഫറായിട്ടാണ് ഇത് കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിന് 2000+ രൂപയുണ്ട്. ഇതിപ്പോൾ നമുക്ക് 1155 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. അറ്റ്ലസ് എന്നുള്ള ചാലക്കുടിയിലെ ഷോപ്പാണ്. സാധാരണ അവിടെ ഡ്രസ്സൊക്കെയാണ് ഉണ്ടാവാറ്. ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് പാത്രങ്ങളും മറ്റുമൊക്കെ കൂടി ഓണം ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓഫറൊക്കെ ഉള്ളത് കൊണ്ടും കൂടിയാണ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത് കേട്ടോ. അങ്ങനെ നമ്മളിത് കുക്കറൊക്കെ വാങ്ങിയിട്ട് ഇനി കുക്കറിൽ കറി വെക്കുന്നതൊക്കെ പുതിയ കുക്കറിൻ്റെ ഉദ്ഘാടനമൊക്കെ ഞാൻ ഇനി അടുത്ത ദിവസമൊക്കെ കാണിക്കണ്ടേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പഴുക്കര ക്ഷേത്രത്തിലെ ഗണേശോത്സവത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അന്ന് കമൻറ്റ് ഓഫായിരുന്നു കേട്ടോ. ഞാൻ ഓഫ് ചെയ്തതല്ല, യൂട്യൂബിൽ നിന്ന് തന്നെ അത് ഓഫായി പോയതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ പറ്റാതെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കാണ് കമൻറ്റ് ഓണായത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.